ഇടവൂർ സ്വദേശി ജോർജ് എബ്രഹാമിന്റെ അടച്ചിട്ടിരുന്ന വീട്ടിലാണ് അവസാനമായി മോഷണം നടന്നത്. വീടിന്റെ ഓടുപൊളിച്ച് അകത്ത് കിടന്ന മോഷ്ടാക്കൾ 300 കിലോയിലധികം റബ്ബർ കവർന്നു. റബ്ബർ ചാക്കുകളിലാക്കി ഓട്ടോറിക്ഷയിൽ കയറ്റി കടത്തുകയായിരുന്നു. വെളുപ്പിനെ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളിയാണ് മോഷണവിവരം അറിയുന്നത്. 3000 രൂപയുടെ നഷ്ടമുണ്ടായി. ഇറങ്ങിയാക്കുന്നത് സംഭവിച്ച രാത്രിയിലായിരുന്നു. ഇതുപോലെ ഞാൻ രാവിലെ വന്നപ്പോഴേ ഇങ്ങനെ കിടക്കുന്നെയാണ് കാണുന്നത്. ഓട് പൊളിച്ചിട്ട് ജനൽ പൊളിച്ച് അവിടെ കമ്പി ഇറക്കാൻ നോക്കിയിട്ടുണ്ട്. ഇവിടെ ഇട്ടാ ഉണങ്ങുന്ന വരി പറിക്കാത്തിടുക, അവിടെ നിന്നാ കൊണ്ടുപോയത്. ഒരു 300 കിലോയിൽ കുറേ അത് വരും. പത്തനാപുരം പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അടുത്തിടെ പിറവൂർ പ്ലക്കാട് മഹാവിഷ്ണു ക്ഷേത്രം, മലനിറക്കാവ് പുത്തൻകാവ് ക്ഷേത്രം, സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി എന്നീ ദേവാലയങ്ങളിലും പ്ലക്കാട് നിർമ്മലയുടെ വീട്ടിലും മോഷണം നടന്നിരുന്നു. സമീപത്തെ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയ സമയം നോക്കിയായിരുന്നു നിർമ്മലയുടെ വീട് കുത്തിത്തുറന്ന് 20 പവൻ സ്വർണം കവർന്നത്. മോഷണങ്ങൾ തുടർക്കഥയാകുമ്പോഴും അന്വേഷണം കാര്യക്ഷമമല്ല എന്ന പരാതിയുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.